വാർത്തകളുമായി ന്യൂസ് 3 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ന്യായയാത്രയിൽ വൻ സുരക്ഷാ വീഴ്ച. രാഹുൽ ഗാന്ധിയുടെ കാറിന് നേരെ ബംഗാളിലെ മാൽഡയിൽ ആക്രമണം. കാറിന്റെ ചില്ല് തകർന്നു. ന്യായയാത്ര നിർത്തിവെക്കില്ലെന്ന് കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവിനെതിരെ നിയമസഭയിൽ അഴിമതി ആരോപണവുമായി പി വി അൻവർ. സിൽവർ ലൈൻ അട്ടിമറിക്കാൻ വി ഡി സതീശൻ പണം കൈപ്പറ്റിയെന്ന ആരോപണം. ഈ കൊടും ചതി ചെയ്യുന്നതിനായി ഈ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ എത്ര പണം ചെലവഴിക്കാനും ഈ കമ്പനികൾ അന്ന് തയ്യാറായിരുന്നു സാർ. ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങളെ പോലും വിറ്റ് നിങ്ങളുടെ നേതാവ് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചോ. 3 ഘട്ടങ്ങളിലായി 150 കോടി സതീശന്റെ കൈകളിൽ എത്തിയെന്ന് പി വി അൻവർ. പരിഹസിച്ച് സതീശന്റെ മറുപടി. കേരളത്തിലെ ഐ ടി രംഗം ഭയങ്കരമായിട്ട് കുതിച്ചു വരുമായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ ഐ ടി കമ്പനിക്കാർ ഇങ്ങനെ പ്ലാൻ ചെയ്തു. പ്രതിപക്ഷ നേതാവിന് 150 കോടി രൂപ കൊടുത്തു. അത് എന്താണ് ഫ്രീസ് ചെയ്ത ഒരു മത്സ്യ ലോറിയിൽ ചാവക്കാട് എത്തിച്ചു. അവിടെ നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോയി. പിന്നെ വീണ്ടും തിരിച്ച് ബാംഗ്ലൂരിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർ അത് ഏത് വഴിക്കാ പോയെന്ന് പറഞ്ഞില്ല. രാമക്ഷേത്ര നിർമ്മാണത്തെ പ്രകീർത്തിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്തിന്റെ പ്രയാണം ശരിയായ ദിശയിൽ. ഇന്ത്യ 5-ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നു. വനിതാ സംവരണ ബിൽ പാസാക്കിയത് ചരിത്ര നേട്ടമെന്നും നയപ്രഖ്യാപനത്തിൽ രാഷ്ട്രപതി. പാർലമെന്റിൽ മാന്യമല്ലാത്ത പെരുമാറ്റം അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി. സമ്മേളനം തടസ്സപ്പെടുത്തരുത്, ചർച്ചകളാണ് ആവശ്യമെന്നും നരേന്ദ്രമോദി. കേന്ദ്ര ബജറ്റ് നാളെ. എയിംസിലും ശബരി റെയിൽപാതയിലും പ്രതീക്ഷയർപ്പിച്ച് കേരളം. രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ വിധി പറഞ്ഞ ജഡ്ജിക്ക് ഭീഷണി. മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവിയുടെ സുരക്ഷ കൂട്ടി. സമൂഹമാധ്യമങ്ങളിലൂടെ ജഡ്ജിക്കെതിരെ വ്യാപക പ്രചരണം. കേബിൾ ടി വി മേഖലയെ തകർക്കുന്ന കെ എസ് ഇ ബി നിലപാടിനെതിരെ സമരം ശക്തമാക്കി സിഒയെ. സംസ്ഥാനത്ത് കരിദിനം ആചരിച്ചു. ജില്ലകൾ കേന്ദ്രീകരിച്ച് കെ എസ് ഇ ബി ഓഫീസുകൾക്ക് മുന്നിലും പ്രതിഷേധം.